അല്ല, പി സി ജോർജ് പ്രീണന രാഷ്ട്രീയത്തിന്റെ ബലിയാടാണ്. സത്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്ന് അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെയാണ് അദ്ദേഹത്തെ അതിരാവിലെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി ജയിലിൽ അടച്ചത്. സാധാരണ നിലയിൽ ഹൈക്കോടതി ഒരു കേസിൽ പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെ പോലീസ് ഇങ്ങനെ ധൃതി പിടിച്ച ആളുകളെ അറസ്റ്റ് ചെയ്യാറില്ല. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യണമെന്ന് സർക്കാർ ആർക്കോ വാക്ക് കൊടുത്തതുപോലെ തോന്നിപ്പിക്കുന്നതാണ് ഇപ്പോഴുണ്ടായ സംഭവങ്ങളെല്ലാം. ഇതിന് പിന്നിൽ ഒരു തിരക്കഥയുണ്ടോ എന്ന് സംശയിക്കുന്നു. തൃക്കാക്കരയിലെ 20% വോട്ട് ലക്ഷ്യം വെച്ച് സർക്കാർ നടത്തുന്ന രാഷ്ട്രീയ നീക്കമാണ് പി സി ജോർജിൻ്റെ അറസ്റ്റിന് പിന്നിൽ. അദ്ദേഹം വർഗീയ പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ബലിയാടാണ്. പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അറസ്റ്റ് ചെയ്യേണ്ട നിരവധി ആളുകൾ കേരളത്തിലുണ്ട്. ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും വംശഹത്യ നടത്തുമെന്ന് മുദ്രാവാക്യം വിളിച്ച കുട്ടി എറണാകുളം തോപ്പുംപടിയിലുണ്ട്. പക്ഷേ ആ കുട്ടിയെ കസ്റ്റഡിയിലെടുക്കാൻ തയ്യാറാവുന്നില്ല. അവരുടെ രക്ഷിതാക്കളെ കസ്റ്റഡിയിലെടുക്കാൻ തയ്യാറാവുന്നില്ല. സംഘാടകന്മാരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. അങ്ങേറ്റം നീതി നിഷേധമാണ് പി സി ജോർജിനോട് കാണിച്ചിരിക്കുന്നത്. ഇരട്ട നീതിയാണ് സംസ്ഥാനത്ത് ഇടതുമുന്നണി ഗവൺമെൻറ് നടപ്പാക്കുന്നത്. വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിനാശകരമായ നടപടിയാണിത്. രാജ്യദ്രോഹികൾക്ക് മാത്രമേ, ഭീകരവാദികൾക്ക് മാത്രമേ ഇത് സന്തോഷം നൽകുകയുള്ളൂ. അവർക്ക് സർക്കാർ ഉറപ്പ് കൊടുത്തിരുന്നു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് പി സി ജോർജിനെ പിടിച്ച് അകത്തിടാം എന്ന് പോപ്പുലർ ഫ്രണ്ടിന് സി പി ഐ എം ഉറപ്പ് കൊടുത്തതായി സംശയിക്കുന്നു. അല്ല, ഇത് കേരളമാണ് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ കേരളം മുഖ്യമന്ത്രി കാശ്മീരിലേക്ക് കൊണ്ടുപോവുകയാണ്. 2014 മുമ്പുള്ള കാശ്മീരിലേക്ക് മുഖ്യമന്ത്രി കേരളത്തെ കൊണ്ടുപോവുകയാണ്. ആസാദി മുദ്രാവാക്യം ഇതുതന്നെയായിരുന്നു 2014 മുമ്പ് കാശ്മീരിൽ നാം കണ്ടത്. പല സംസ്ഥാനങ്ങളിൽ നടക്കുന്ന വിധ്വംസക പ്രവർത്തകരെ, ഭീകരവാദികളെ മുഖ്യമന്ത്രിയുടെ കേരളത്തിൽ, ഈ കേരളത്തിൽ മുഖ്യമന്ത്രി സഹായിക്കുകയാണ്, സർക്കാർ സഹായിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ടിനോട് മൃദു സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ എല്ലാ വർഗീയതയും അപകടകരമാണ്. പക്ഷേ ഇവിടെ കാണുന്നത് മുസ്ലിം വർഗീയത അപകടകരമല്ല സർക്കാരിന് എന്നുള്ളതാണ് കേരളത്തിൽ കാണുന്നത്. മുസ്ലിം ഭീകരവാദത്തെ സർക്കാർ കയ്യയച്ച് സഹായിക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭീഷണി നേരിടുന്നവരാരായാലും, അത് കൈവെട്ട് ഏറ്റ ജോസഫ് മാഷായാലും, അത് പോപ്പുലർ ഫ്രണ്ട് ആരെ ദ്രോഹിക്കാൻ വന്നാലും, അവരെ ജാതി മത രാഷ്ട്രീയ പരിഗണന കൂടാതെ ഞങ്ങൾ സംരക്ഷിക്കും. അത് ഞങ്ങളുടെ സുചിന്തിതമായ നിലപാടാണ്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭീഷണിക്ക് മുമ്പിൽ കേരളം മുട്ടുമടക്കില്ല എന്നുള്ള ഉറച്ച നിലപാടാണ് ഞങ്ങൾ. പോപ്പുലർ ഫ്രണ്ടുകാർ ആരെ ദ്രോഹിക്കാൻ വന്നാലും, അത് പി സി ജോർജ് ആയാലും ആരായാലും, അവരെ ഞങ്ങൾ സഹായിക്കുമെന്നുള്ളതാണ് നിലപാട്. കേരളത്തെ വിഭജിക്കാൻ പോപ്പുലർ ഫ്രണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് സർക്കാരിൻ്റെ ഒത്താശയാണ്. വി എസ് അച്യുതാനന്ദൻ ഗവൺമെൻറ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ എല്ലാ വിധ്വംസക റാലികളും നിരോധിച്ചതാണ്. നിങ്ങൾ കണ്ടതാണല്ലോ, പോപ്പുലർ ഫ്രണ്ട് നടത്തിയ എല്ലാ വിദ്വേഷ പ്രചാരണ റാലികളും അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ നിരോധിച്ചതാണ്. പക്ഷേ ആലപ്പുഴയിൽ പിണറായി വിജയൻ അവസാന നിമിഷം അനുമതി കൊടുത്തതിൻ്റെ പിന്നിൽ എന്താണ്? അതുകൊണ്ട് നാടിനെ വിഭജിക്കാൻ ശ്രമിക്കുന്നവരെ മുഖ്യമന്ത്രിയാണ് സഹായിക്കുന്നത്, ഞങ്ങൾ സഹായിക്കുന്നില്ല. കുട്ടി തോപ്പുംപടിയിലുണ്ടല്ലോ. പി സി ജോർജിനെ പിടിക്കാൻ കേരളം മുഴുവൻ ഓടുന്ന പോലീസിന് ഈ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒന്ന് തോപ്പുംപടി വരെ പോയാൽ കുട്ടിയെയും രക്ഷിതാക്കളെയും പിടിക്കാം. കുട്ടിയെ ഒന്നും ചെയ്യണ്ട, പക്ഷേ രക്ഷിതാക്കളുണ്ടല്ലോ, അവരെ പഠിപ്പിച്ച സംഘാടകന്മാരുണ്ടല്ലോ, അവരെ എന്തുകൊണ്ടാണ് പോലീസ് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാത്തത്?